ഈദ് മുബാറക്ക് എല്ലാവർക്കും. ഈദ് മുബാറക്ക്. ഞങ്ങൾ ഇന്ന് പെരുന്നാൾ നമസ്കാരത്തിന് ഇവിടെ ഫാഹിലിലെ ബലദിയ പാർക്ക്, ഞങ്ങളിവിടെ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ്. അവിടെയാണ് ഇപ്രാവശ്യത്തെ ഈദ്ഗാഹ് കെ ജി കുവൈത്ത് ഫാഹിൽ ഏരിയ ആണ് ഇന്നത്തെ ഈദ്ഗാഹ് ഇവിടെ നടത്തുന്നത് കേട്ടോ. ഞങ്ങളിപ്പോ ഇവിടെ എത്തിയിട്ടുള്ളൂ. നമസ്കാരം കറക്റ്റ് 5:06 നമസ്കാരം. അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെള്ളവും പായസവും പത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ഞങ്ങൾ നേരത്തെ എത്തി, ഈദ്ഗാഹ് ഇവിടെ റെഡിയാണ്, കണ്ടില്ലേ. അപ്പൊ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നേരെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഈദുൽ അദ്ഹ പെരുന്നാൾ ഈദ്ഗാഹ് കെ ജി കുവൈത്തിനൊപ്പം കുവൈത്തിലാണ്. ഓക്കെ, നമുക്ക് നേരെ ഈദ്ഗാഹിലേക്ക് പോവാം. ഈദ്ഗാഹ് എല്ലാം റെഡിയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. സുൽഫി ഉണ്ട്, ബാപ്പുട്ടി കുറെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ കുറെ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ 5 കൊല്ലമായി ഇവിടെ ഈദ്ഗാഹ് നടത്തിയിട്ട്. 5 കൊല്ലമായി ഇവിടെ ഈദ്ഗാഹ് നടത്തിയിട്ട്. നമ്മൾ പണ്ടൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. 5 കൊല്ലമാണ് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. മനസ്സിൽ കൊണ്ടു നടക്കലല്ല, എനിക്ക് അള്ളാഹുവിനോട് നന്ദി. അല്ലയോ ദാവൂദ് കുടുംബമേ, നിങ്ങൾ അള്ളാഹുവിനോടുള്ള ശുക്രത്തവനാണ്. പുത്രനില്ല അവന്, വലം യകുല്ലഹു ശരീകുൻ. അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പ്രകീർത്തിച്ചു ഈദ് മുബാറക്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു. നമ്മുടെ ഇവിടെ ഫൈസലുണ്ട്, നമ്മുടെ ഗഫൂർ സാഹിബ് ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടോ. ഫൈസല, എന്താണ് പരിപാടി? പെരുന്നാളിന് പെറക്ക് ചോക്ലേറ്റ് പായസം കൊടുത്താലോ. നമ്മുടെ ഇന്നത്തെ കുതുബ നടത്തിയിട്ടുള്ള അലിഫ് ഷുക്കൂർ അല്ലേ, നല്ല അടിപൊളി കുത്തുപേരുന്നു കേട്ടോ. ഒരു സന്ദേശം പറയൂ, എന്താണ് നമ്മുടെ ഈദിന്റെ ഒരു രക്തചുരുക്കം എന്ന് പറയുന്നത്? എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ശരിക്ക് ത്യാഗം, സമർപ്പണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള കാര്യമാണ്. അതിനേക്കാളപ്പുറത്ത് വ്യക്തിജീവിതത്തിൽ ഇസ്ലാമിനെ തന്നെ ഒരു പ്രധാന കേന്ദ്രമായി വെച്ചുകൊണ്ട് ജീവിക്കുക, ഇബ്രാഹിം നബിയുടെ സന്ദേശം ഉൾക്കൊള്ളുക, മനുഷ്യ സമത്വം, മനുഷ്യരുടെ സാഹോദര്യം, ഇതൊക്കെ തന്നെയാണ് പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോറായിട്ടുള്ള ആശയങ്ങൾ. അതാവട്ടെ നമ്മുടെ പെരുന്നാൾ എന്നതാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാം, പരിശ്രമിക്കാം, ത്യാഗങ്ങൾ സഹിക്കാം അല്ലേ? അതെ അതെ, അതാണ് ത്യാഗസരണിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നമ്മുടെ നമ്മുടെ റൂംമേറ്റ്സും നമ്മുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഉണ്ട് ഇവിടെ. ഗഫൂർ സാഹിബ് ഉണ്ട്. ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിലല്ലേ? അയ്യോ, ഇഷ്ടംപോലെ പായസം ഉണ്ടല്ലോ, ഒരുപാട് ഒരുപാട് പായസം ഉണ്ടല്ലോ. സലീമ എടുക്കടാ, എടുക്കടാ സലീമ, പായസം എടുക്കടാ. കുറെ ബലി പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്ക്. ത്യാഗത്തിന്റെയും സൃഷ്ടാവിനോടുള്ള സമർപ്പണത്തിന്റെയും ഓർമ്മകൾ പുതുക്കി വീണ്ടും ഒരു ബലി പെരുന്നാൾ കൂടി. ഞങ്ങളുടെ ഇന്നത്തെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു. നല്ല സന്തോഷം, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഐസും ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഇനി നേരെ റൂമിൽ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ നമ്മുടെ കൂടെ മുസാഹിബ് ഉണ്ട്. ഈദ് മുബാറക്ക്. ആസിഫ്, മുജീബ് എല്ലാവരും ഉണ്ട്. പിന്നെ ഗഫൂർ സാഹിബ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, റൂംമേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് മട്ടൻ ബിരിയാണിയാണ് ഉച്ചക്ക്. ഇതാണ് നമ്മുടെ ഫാഹിൽ സിറ്റി. ഞങ്ങളുടെ ഷോപ്പിംഗ്, ഞങ്ങളുടെ ഫുൾ എല്ലാ സംഭവങ്ങളും ഷോപ്പ് ചെയ്യണതും ഞങ്ങള് ജസ്റ്റ് ടൈം പാസിന് വരുന്ന സ്ഥലമൊക്കെയാണത്. നമ്മുടെ ഫാഹിൽ സിറ്റി മലയാളീസിന്റെ ഷോപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. കണ്ടെന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്ക്, നമ്മുടെ ഫാഹിൽ. സ്കൈവേസ് തട്ടുകട കണ്ടല്ലേ, സ്കൈവേസ് തട്ടുകട എവിടെയാണ്? പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാലൊന്നും ഉറക്കം ഇറങ്ങി കണ്ടല്ലോ, മോക്കിരിക്കണ്ടല്ലേ, എഴുന്നേറ്റുള്ളൂ. 1 മണി കഴിഞ്ഞു, നാളെയാണ് നാട്ടിലെ പെരുന്നാൾ. പക്ഷെ നമുക്കിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇവിടെ ഒരു ദിവസം പെരുന്നാൾ, നാട്ടിൽ വേറെ ദിവസം പെരുന്നാളാകുമ്പോൾ ആഘോഷിക്കാനായിട്ട് അത്രയ്ക്കും ഒരു രസമുണ്ടാവുക. കാരണം നാട്ടിലുള്ള ആളുകൾ ആ ഒരു ഹോളിഡേ മൂഡിലല്ലല്ലോ, അല്ലെങ്കിൽ ഈദിൻ്റെ ആ ഒരു മൂഡിലല്ല.
നമ്മളിവിടെ ആഘോഷിക്കുകയും അവിടെ അവർ നോമ്പൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ ഒരു എന്തോ പോലെയാണ്, രണ്ട് സ്ഥലത്ത് ഒരേപോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി രസമായിരിക്കും. കാര്യം ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും, ഇതിപ്പോൾ അവർക്ക് നോമ്പാണ്, നമുക്ക് പെരുന്നാളാണ്. ഇനി എന്തായാലും നാട്ടിൽ നാളെ പെരുന്നാൾ, ഞങ്ങൾ ഇന്ന് പെരുന്നാളെന്ന് ആഘോഷിച്ചു, അടിപൊളിയായിരുന്നു. ഹായ്, നാടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടോ? സെറ്റായി? എന്നുണ്ട് മട്ടൻ ബിരിയാണി, സൂപ്പറാണോ? നമ്മുടെ മുസാഹിബ് മട്ടൻ ബിരിയാണി വിളമ്പുന്ന തിരക്കിലാണ്, നമ്മുടെ നൗഫൽ ബിരിയാണി അടിക്കുന്ന തിരക്കിലാണ്. സാദത്തും എന്നുണ്ടടാ, ചുമ്മാ പറയില്ല കേട്ടോ. ജീവൊക്കെ നോക്കാണ്, എല്ലും മുട്ടിയാണ് കിട്ടിയത്, നോക്കാണ്, പിടിച്ചു നോക്കാണ്, ഇറച്ചിയാണ് എല്ലാം. ബിരിയാണി ഒക്കെ ഇങ്ങനെ കഴിച്ചു. ബിരിയാണി സെറ്റ് ആയി. മാനേജർ എന്താ പരിപാടി? ഇവിടെ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാനായിട്ടുള്ള, ബിരിയാണി കഴിച്ചിട്ട് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചെയ്യാണ്. മാംഗോ അല്ല, അയ്യോ, ഇന്നലെ നോമ്പുകളുടെ സാധനം തോന്നണേ അല്ലേ. ഓക്കെ, അപ്പൊ വേറെ ഇനി ബിരിയാണി കഴിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ ബൈ. അടുത്ത വൈകിട്ടുള്ള പരിപാടി പെരുന്നാൾ ഔട്ടിങ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോവാണ്. ചൂടത്ത് നമുക്ക് പോകാനായിട്ട് പറ്റിയ കറക്റ്റ് ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഏതെങ്കിലും മാളിൽ അഭയം തേടുക എന്നുള്ളതാണ്. കാരണം ഉണ്ടെങ്കിൽ പുറത്ത് ചൂടാണ്, അകത്ത് കയറി എ സിയിൽ ചുമ്മാ കറങ്ങി കിടക്കാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടക്കാം. അതാണ് മെയിനായിട്ട് പരിപാടി. പിന്നെ എന്തൊക്കെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഏതെങ്കിലും മാള് ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇതാ മുജീബുണ്ട്, ഫ്രണ്ടിൽ നമ്മുടെ ജലീൽ ഭായ് ഉണ്ട്, ഡ്രൈവർ നമ്മുടെ ഡ്രൈവറാണ്. ഡ്രൈവർ ആ ഓക്കെ.